നമസ്കാരം കേരളം തകർക്കാനായിരുന്നു ഐ എസ് ഭീകരരുടെ പദ്ധതി പക്ഷേ ദേശീയ അന്വേഷണ ഏജൻസിയുടെ സമയോചിത ഇടപെടൽ മൂലമാണ് ഇതെല്ലാം നടക്കാതെ പോയത് ഇപ്പോൾ പുറത്തുവരുന്നതും മറ്റൊരു ഭീകരൻ എൻ ഐ നൽകിയ മൊഴിയാണ് ഐ എസ് ഭീകരവാദ കേസിൽ അറസ്റ്റിലായ ഷിയാസ് സിദ്ദിഖിന്റെ മൊഴി തൃശ്ശൂരും പാലക്കാടും നടന്ന ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നാണ് അറസ്റ്റിലായ ഷിയാസ് എൻ ഐ എയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഇക്കാര്യം പ്രതി വ്യക്തമാക്കിയതും അതേസമയം രണ്ടാം പ്രതി നബീലിനായി അയൽ സംസ്ഥാനങ്ങളിലും വ്യാപകമായ തിരച്ചിൽ നടക്കുകയാണ് നേരത്തെ അറസ്റ്റിലായ ആഷിഫ് നബീൽ എന്നിവർക്കൊപ്പം ചേർന്നാണ് ഐ എസ് കേരള മെഡിലിന്റെ ഭാഗമായിരുന്ന ഷിയാസ് സിദ്ദിഖ് ഭീകരാക്രമണ പദ്ധതികളുടെ ഭാഗമായത് തൃശൂരിലെ കാട്ടൂർ സ്വദേശിയായ ഷിയാസ് വീടിനടുത്ത് നടന്ന ഗൂഢാലോചനയിലും പാലക്കാട് നടന്ന സ്ഫോടന ആസൂത്രണത്തിലും പങ്കാളിയായിട്ടുണ്ട് കേരളത്തിൽ വ്യാപക സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു പദ്ധതി രണ്ടു വട്ടം നടന്ന ഗൂഢാലോചനകൾക്ക് ശേഷം പദ്ധതി നടപ്പിലാക്കാൻ കഴിയാതെ വന്നതോടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായെന്ന സംശയത്തിൽ ഒളിവിൽ പോയെന്നാണ് ഷിയാസ് സിദ്ദിഖിന്റെ മൊഴി അന്വേഷണ സംഘത്തിന്റെ അതീവ രഹസ്യമായ നീക്കത്തിലൂടെയായിരുന്നു ഷിയാസ് പിടിയിലാകുന്നതും കഴിഞ്ഞ ദിവസം പ്രതിയെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത് ഒന്നാം പ്രതി ആഷിഫാണ് കേസിൽ ആദ്യം അറസ്റ്റിലാകുന്നത് ഗൂഢാലോചനകളിൽ നാലു പേരായിരുന്നു പ്രധാനമായും ഉൾപ്പെട്ടിരുന്നത് ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടിരുന്ന പ്രതികൾ കൂടുതൽ ജീവഹാനികൾ ഉണ്ടാക്കുന്ന വമ്പൻ സ്ഫോടനങ്ങൾക്കാണ് പദ്ധതിയിട്ടിരുന്നത് ഇതിനൊപ്പം ആർ നേതാക്കളും പ്രതികളുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു കേരളത്തിൽ ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെ സ്ഫോടനങ്ങൾ നടത്താനും സമുദായ നേതാക്കളെ ആക്രമിക്കാനും ലക്ഷ്യമിട്ട മലയാളികളായ നാല് ഐസ് അനുകൂലികളുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത പദ്ധതി തകർത്തതായാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ഭീകരാക്രമണം നടത്താനുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് പദ്ധതി തകർക്കുകയായിരുന്നു എൻ ഐ എ സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ ചില സമുദായ നേതാക്കൾ എന്നിവർ ഭീകരാക്രമണം നടത്താൻ കേരളത്തിൽ നിന്നുള്ള ഐ എസ് മൊടിയൽ പദ്ധതിയിട്ടിരുന്നതായാണ് എൻ ഐ എ കണ്ടെത്തിയത് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരം അനുസരിച്ച് കേരള പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡുമായി ചേർന്ന് കഴിഞ്ഞ ദിവസം തൃശൂരിൽ മൂന്നിടത്തും പാലക്കാടും പരിശോധന നടത്തിയിരുന്നു മുഖ്യപ്രതി ആഷിഫിനെ തമിഴ്നാട്ടിലെ സത്യമംഗലത്തിനടുത്തുള്ള ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ഇതൊന്നും മുൻകൂട്ടി അറിയിച്ചിട്ടും വേണ്ട നടപടികളൊന്നും സർക്കാർ എടുത്തിരുന്നില്ല ഒടുവിൽ കേന്ദ്ര ഏജൻസികളെത്തി ഇവിടെ അറസ്റ്റും റെയ്ഡും നടത്തുമ്പോൾ മാത്രമാണ് കേരള പോലീസ് അറിയുന്നതും സർക്കാർ അറിയുന്നത് പോലും തുടർന്ന് എൻ ഐ എയും ഇ ഡിയും എത്തി റെയ്ഡ് നടത്തി ചെയ്തതോടെ പൊതുജനം തങ്ങൾക്ക് ചുറ്റും ഇത്രയധികം ഭീകരർ ഉണ്ടായിരുന്നു എന്ന് അറിയുകയായിരുന്നു പോലീസിനും നല്ലൊന്നാന്തരം ചീത്ത പേര് ഇതോടെയായി കാരണം കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ ഇവിടെ എൻ ഐ എത്തി റെയ്ഡ് നടത്തിയതിനു ശേഷമാണ് കേരള പോലീസിനെ വിവരം അറിയിച്ചത് തന്നെ ഇക്കഴിഞ്ഞ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന സുപ്രധാന നീക്കങ്ങളുടെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ ഒന്നാണ് ഇടുക്കി മാങ്കുളത്തെ മൂന്നാർ വില്ലാവിസ്റ്റ പാർപ്പിട പദ്ധതി ഈ പദ്ധതി വഴി മാത്രം കേരളത്തിലെത്തിയ കള്ളപ്പണം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഇ ഡി കണ്ടെത്തുന്നതനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം പ്രവർത്തന ഫണ്ടായി ലഭിച്ച കള്ളപ്പണ ഇടപാട് ഈ പദ്ധതിയിൽ മാത്രം ഒതുങ്ങി നില്ക്കുന്ന എന്നുറപ്പാണ് ഈ പദ്ധതി മാത്രം കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിയാൽ മറ്റും പലതിലേക്കും ചെന്നെത്തുമെന്നും അന്വേഷണ സംഘത്തിന് ഉറപ്പുണ്ട് എൻ ഐ എ കുറച്ചു ദിവസം മുമ്പ് നടത്തിയ മിന്നൽ റെയ്ഡിലും ഈ കൂട്ടായ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു നടത്തിയത് മലപ്പുറം ജില്ലയിൽ നാലിടങ്ങളിലായിരുന്നു എൻ ഐ എ പരിശോധന പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചവരുടെ വീടുകളിലായിരുന്നു ഈ പരിശോധന നടത്തിയത് വേങ്ങര പറമ്പിൽപടി തൈയിൽ ഹംസ തിരൂർ ആലത്തിയൂർ കളത്തിപ്പറമ്പിൽ യാഹുട്ടി താനൂർ നിറമരുതൂർ ചോലയിൽ ഹനീഫ രാങ്ങാട്ടൂർ പടിക്കാപ്പറമ്പിൽ ജാഫർ എന്നിവരുടെ വീടുകളിലാണ് റെയ്ഡ് നടത്തിയത് കണ്ണൂരിലും കൊല്ലത്തും പരിശോധന നടന്നു മലപ്പുറത്ത് നാലിടങ്ങളിലും ഒരേ സമയത്താണ് പരിശോധന തുടങ്ങിയത് എൻ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരായിരുന്നു പരിശോധനയ്ക്ക് പിന്നിൽ കണ്ണൂർ കൊടപ്പറമ്പ് കണ്ണൂർ സിറ്റി പള്ളിപ്പുറം എന്നിവിടങ്ങളിൽ പുലർച്ചെ മണിക്ക് ആരംഭിച്ച റെയ്ഡ് ഒൻപതരയോടെയാണ് അവസാനിച്ചത് സാമ്പത്തിക സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പ്രധാനമായും നടന്നത് സംഘടന നിരോധിച്ചതിന് പിന്നാലെ രാജ്യവ്യാപകമായി പി എഫ് ഐ കേന്ദ്രങ്ങളിൽ എൻ ഐ എ വ്യാപക പരിശോധന നടത്തി വരികയായിരുന്നു അതിന്റെ തുടർച്ചയായാണ് ജില്ലയിൽ നടന്ന പരിശോധനയും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അടക്കം ഇതുവരെ ഇരുന്നൂറിലധികം പേരാണ് രാജ്യവ്യാപകമായി എൻ ഐ എം ഇ ഡിയും നടത്തിയ പരിശോധനയിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇനിയും അറസ്റ്റുകൾ തുടരുമെന്നാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന സൂചന പരിശോധന ആരംഭിച്ച ശേഷമാണ് വിവരം എൻ ഐ എ ലോക്കൽ പോലീസിനെ അറിയിച്ചത് തന്നെ അതുകൊണ്ട് തന്നെ ഇക്കാലയളവിൽ ഇതിന്റെ മടങ്ങ് പണം പി എഫ് ഐയുടെ സംസ്ഥാന ഘടകങ്ങളുടെ പ്രവർത്തനത്തിനായി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇത് സംബന്ധിച്ച രേഖകൾ ഇ ഡി കണ്ടെടുത്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ കള്ളപ്പണം മറിച്ച പദ്ധതികളിൽ മൂന്നാർ വില്ലാവസ്ഥയുടെ സ്വത്തുവകകൾ മാത്രമാണ് കണ്ടെത്തി കണ്ടുകെട്ടാൻ ഇ ഡിക്ക് കഴിഞ്ഞത് നാലു വില്ലകളും ആറ് ദശാംശം ഏഴ് അഞ്ച് ഏക്കർ ഭൂമിയുമാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഈ പദ്ധതിയിൽ മുതൽ എന്ന മട്ടിലാണ് ഇല്ലാത്ത വ്യക്തികളുടെ പേരിൽ കേരളത്തിലേക്ക് പണം എത്തിയത് എൻ ഐ എ നടത്തിയ അന്വേഷണത്തിൽ പണത്തിന്റെ വിദേശ ഉറവിടം കണ്ടെത്തിയെങ്കിലും നയതന്ത്രപരമായ കാരണങ്ങളാൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല ഇതേ തുടർന്നാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചത് വിദേശത്തു നിന്നുള്ള കള്ളപ്പണം കേരളത്തിലേക്ക് എത്തിക്കുന്നതിനാണ് പാർപ്പിട സമുച്ചയ പദ്ധതി സംഘടനാ നേതാക്കളും അംഗങ്ങളും ചേർന്ന് തുടങ്ങിയതെന്നാണ് ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം മൂന്നാർ വില്ലാവസ്ഥ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നാല് വില്ലകളും ആറ് ദശാംശം ഏഴ് അഞ്ച് ഏക്കർ ഭൂമിയും ഇ ഡി അധീനതയിലേക്ക് മാറ്റുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ആക്ടിവിസ്റ്റുകൾ കണ്ണൂർ നാറാത്ത് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉപയോഗിക്കുന്നതിനായി തീവ്രവാദ ക്യാമ്പ് നടത്തിയെന്ന കേസിലായിരുന്നു ഇതിലെ അന്വേഷണം നടത്തിയെന്ന കേസിലായിരുന്നു ഇ ഡി അന്വേഷണം തുടങ്ങിയത് സംഭവത്തിൽ എൻ ഐ എ നൽകിയ കുറ്റപത്രമാണ് ഇ ഡി അന്വേഷണത്തിന് ആധാരം ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടന്നിരുന്നു എറണാകുളം മൂവാറ്റുപുഴ മലപ്പുറം എരമംഗലം കണ്ണൂർ പെരുങ്ങാത്തൂർ ഇടുക്കി മാങ്കുളം വിരിപ്പാറ എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ് ഇതിൽ മാങ്കുളത്തെ റെയ്ഡ് മൂന്നാർ വില്ലാ വിസ്ത പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസിലായിരുന്നു പി എഫ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന എൻ കെ അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു കള്ളപ്പണ വെളുപ്പിക്കലിന്റെ ഭാഗമായാണ് നിർമ്മിച്ചതെന്നായിരുന്നു കണ്ടെത്തൽ കഴിഞ്ഞ ജനുവരിയിൽ സ്ഥാപനം താൽക്കാലികമായി അറ്റാച്ച് ചെയ്യാനുള്ള നടപടി ആരംഭിച്ചിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിന് മൂന്നാർ വില്ലാ വിസ്തയുടെ സ്വത്തുക്കൾ ഇ ഡി താൽക്കാലികമായി കണ്ടുകെട്ടിയിരുന്നു പ്രോജക്ടിന്റെ ഓഹരികൾ വാങ്ങിയെന്ന പേരിൽ വ്യാജ ഓഹരി ഉടമകളുടെ പേരിൽ മറ്റു കമ്പനികളിലേക്ക് വ്യാജ ഓഹരി കൈമാറ്റങ്ങളും നടന്നെന്നും ഇ ഡി കണ്ടെത്തി വിദേശത്തുള്ള സ്ഥാപനങ്ങളുടെ മേധാവികളുമായി ബന്ധമുള്ള പി എഫ് ഐ നേതാക്കളും അംഗങ്ങളും ചേർന്ന് പിരിച്ചെടുത്ത പണം വെളുപ്പിക്കാനായാണ് മാങ്കുളത്ത് വില്ല പ്രോജക്ട് ആരംഭിച്ചത് പ്രോജക്റ്റിനായി കണക്കിൽപ്പെടാത്ത പണം ഒഴുകിയെത്തുകയായിരുന്നു മൂന്നാർ വില്ലാവസ്ഥാ കമ്പനിയുടെ ഓഹരികൾ കൈമാറിയതിലും മറ്റ് കമ്പനികളിലേക്ക് വ്യാജ കൈമാറ്റം നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിനെ തുടർന്ന് അറസ്റ്റിലായ എൻ കെ അഷ്റഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിയന്ത്രണത്തിലുള്ള മഞ്ചേരി ഗ്രീൻ വാലി അക്കാഡമിയും എൻ ഐ എ കണ്ടുകെട്ടിയിരുന്നു പത്തേക്കർ വിസ്തൃതിയിലുള്ള കേന്ദ്രത്തിൽ ആയുധ പരിശീലനവും കായിക പരിശീലനവും നടന്നിരുന്നുവെന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഫോടക വസ്തുക്കളടക്കം പരീക്ഷിച്ചെന്നും കണ്ടെത്തിയിരുന്നു ഇതെല്ലാം വഴി കണ്ടെത്തുന്ന പണമാണ് ഇവിടെ സ്ഫോടനം നടത്താനും ഐ എസ് മൊഡ്യൂളുകൾ വികസിപ്പിക്കാനും ഭീകരർ ഉപയോഗിച്ചിരുന്നത് നന്ദി